ജോസഫ് ജനവിധി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം ലിസി ആശുപത്രി തിരിച്ചെത്തി ഉച്ചകഴിഞ്ഞ് ഒ പി ഓപ്പൺ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അന്നുതന്നെ നമ്മുടെ ആളുകൾ പറഞ്ഞു, നമ്മുടെ വോട്ട് മുഴുവൻ പിടിച്ചാൽ ഉമ്മ തോറ്റെങ്കിലോ എന്ന് ചോദിച്ച ആളുകളുണ്ട് എന്നോട്. പോരെ, ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി ഭരണത്തിൻ്റെ തെറ്റായ നടപടിക്കെതിരെയുള്ള ജനവികാരമാണ് തൃക്കാക്കര പ്രതിഫലിച്ചിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്, തെളിയുക. അഭൂതപൂർവമായ വിജയമാണ് ഉമ്മ തോമസ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തൃക്കാക്കര ഒരു യു ഡി എഫ് കോൺസ്റ്റുവൻസിയാണ്. ആ കൂടെ പി ടി തോമസിൻ്റെ ഭാര്യ എന്ന സഹതാപവും അതോടൊപ്പം പിണറായി വിരുദ്ധ വികാരവും വന്നപ്പോൾ എല്ലാം ശരിയായി. കേരയിൽ ഇനി കേരയിലും ചോന്നുകൊണ്ട് കിടക്കേണ്ട ഗതികേട് പിണറായിക്ക് ഉണ്ടാകുകയില്ല. പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുക കേരളത്തിൽ. സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് പിരിയണം. ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം പിണറായി വിജയൻ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ കേരളം നശിക്കാൻ പോവുകയാണ്. തീർച്ചയായും ജനവികാരം മാനിച്ച് പിണറായി വിജയൻ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള മടയത്രമൊന്നും ആരും പറയുന്നു ഞാൻ കരുതുന്നില്ല. ബി ഡി എസ് സതീശന് എന്താ പ്രത്യേകത? അത് എ കെ ആൻഡി മുതൽ ഉമ്മൻചാണ്ടി മുതൽ സുധാകരൻ ഉൾപ്പെടെ എല്ലാവരും, രമേശ് ചെന്നിത്തല, അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. അല്ലാതെ ഒരാളെ മാത്രം അങ്ങ് ചുറ്റിക്കാണിച്ച് ആ പാർട്ടിക്കകത്ത് വഴക്കുണ്ടാക്കണ്ട. നമ്മളെന്താ അതിനെ വഴക്കുണ്ടാക്കാൻ നടക്കുന്നു? സംഭവിക്കും. കാരണം നമുക്ക് കിട്ടേണ്ട വോട്ടുകൾ എന്നോട് തന്നെ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം മാത്രമേ എനിക്ക് പോകാൻ സമയം കിട്ടുകയുള്ളൂ. അന്ന് തന്നെ നമ്മുടെ ആളുകൾ പറഞ്ഞു, നമ്മുടെ വോട്ട് മുഴുവൻ പിടിച്ചാൽ ഉമ്മ തോറ്റെങ്കിലോ എന്ന് ചോദിച്ച ആളുകളുണ്ട് എന്നോട്. പോരെ, അപ്പം ക്ലിയർ ആണല്ലോ, നമുക്ക് ലഭിക്കണം ചെയ്യാൻ കഴിഞ്ഞ സാധ്യത ഉണ്ടായിരുന്നു വോട്ട് കൂടി. ഈ പ്രത്യേക സി പി എം വിരുദ്ധതയുടെ പേരിൽ, പിണറായി വിരുദ്ധതയുടെ പേരിൽ അപ്പുറം പോയിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നു. അത് തന്നെയല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം, തൃക്കാക്കര ഒരിക്കലും ഒരു ബി ജെ പി മൈൻഡുള്ള നിയോജകമണ്ഡലമല്ല. അത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതാണ് ജോസഫ് ജനവിധി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം ലിസി ആശുപത്രി തിരിച്ചെത്തി ഉച്ചകഴിഞ്ഞ് ഒ പി ഓപ്പൺ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ജനങ്ങൾക്ക് ഉപകാരമോ? ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണെങ്കിൽ ജോ ജോസഫ് ഡോക്ടർ ചെയ്യേണ്ടത് അവിടെ ഒ പി ഓപ്പൺ ചെയ്യണം ഇന്ന്. അത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. കോടിയേരി ബാലകൃഷ്ണ ഭരണത്തിന് പ്രതികണ്ടാണെന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി, പറഞ്ഞല്ലോ ഭരണം വിലയിരുത്തപ്പെടുന്നു പറഞ്ഞു. സി പി എംകാരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇരു മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവനും 60 എം എൽ എമാരും അവിടെ കിടന്ന് ഒരു മാസം ഇതുപോലെ ജോലി ചെയ്തിട്ടും ജനവികാരം ഇങ്ങനെ ആയിരിക്കുമ്പോൾ സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ച് പിരിയുക. കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. ആ കൗണ്ട് ഡൗൺ എന്നെ അറസ്റ്റ് ചെയ്ത് അന്ന് തുടങ്ങിയതാണ് കൗണ്ട് ഡൗൺ. എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? എന്നെ എന്തിനാണ് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ ഭീകരവാദ വോട്ടിന് വേണ്ട കിട്ടിയോ? ഈ ഭീകരവാദികൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ നല്ല മാന്യമായ സമൂഹത്തിൽപ്പെട്ടവരാണ്. അവർ ഭീകരവാദികൾ വരെ കുറച്ചേ ഉള്ളൂ. മാന്യമായി രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അവരെ. അവരാരും പിണറായിയുടെ ഈ ഭീകരവാദത്തെ കൂട്ടു നിൽക്കുകയില്ല. ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകൾ അവരൊക്കെ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പി സി ഒറിനെ കൊന്നാൻ ഉടനെ, പി സി ഒറിനെ പിടിച്ച് ജയിലിട്ട ഉടനെ ആ വോട്ട് മുഴുവൻ അങ്ങോട്ട് കിട്ടുമെന്ന് പിണറായി വിചാരിച്ച മഠയത്ര നല്ല വേറെ എന്ത് പറയാന്. അഭിപ്രായം ഞാൻ പറഞ്ഞാൽ അത് തന്നെയാണ്, സത്യമല്ലേ? ഈ ഭീകരവാദിയെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായിയുടെ പോക്ക് വലിയ അപകടമല്ലേ? ഉദാഹരണം ആലപ്പുഴ മുദ്രാവാക്യം. ആലപ്പുഴ മുദ്രാവാക്യം യാതൊരു കാണിച്ചാലും പ്രകടനം അനുവദിക്കരുതെന്ന് ജില്ലാ ഭരണകൂടവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇൻ്റലിജൻസും ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി നേരിട്ട് അനുവാദം കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? ഇതിനൊക്കെ എതിരെയുള്ള വികാരമാണ് തൃക്കാക്കര ഉണ്ടായിരിക്കുന്നത്, യാതൊരു സംശയമാണ്.